നാല് ദിവസം മുമ്പ് ഇന്ത്യ ദാരിദ്ര്യരേഖയുടെ കണക്ക് പ്രകാരം ഏറ്റവും ഉയർന്ന തോതിലാണ് നിൽക്കുന്നതെന്ന് മലയാളത്തിലെ പല മാധ്യമങ്ങളും എഴുതി. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ അന്തംഗമികളായിട്ടുള്ള കുറെ പേര് എന്റെ വാട്സപ്പിലും അത് അയച്ചു തന്നു. അതിന്റെ പിറ്റേന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരം 16,000 കോടി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ അക്കൗണ്ടിലോട്ട് ഇട്ടുകൊടുത്തത്. പട്ടിണിയിലുള്ള രാജ്യമാണ്, 16,000 കോടി സാധാരണക്കാരന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടുകൊടുത്തത്. അത് ഞാൻ തിരിച്ചയച്ചപ്പോ സഖാവ് പറയാണ് വോട്ട് പിടിക്കാൻ വേണ്ടി കടം വാങ്ങി മോദി അയച്ചു കൊടുക്കുന്നതാണ്. കടം വാങ്ങി ഭരണം നടത്താൻ ഇത് പിണറായി വിജയൻ അല്ല എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും അതിനോടൊപ്പം തന്നെ UNന്റെ ഒരു റിപ്പോർട്ട് കൂടി കാട്ടിക്കൊടുത്തു. അതിന്റെ പിറ്റേ ദിവസമാണ് UN റിപ്പോർട്ട് വന്നത്. 55% ഉണ്ടായിരുന്ന ദാരിദ്ര്യം ഇന്ത്യയിൽ 16% മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഈ വിഘടനവാദികളുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ രാജ്യസ്നേഹമില്ലാത്ത മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമ മാമകളുടെ റിപ്പോർട്ട് കണ്ടുകൊണ്ട് നിങ്ങളൊന്നും വിലയിരുത്തരുത്. നിങ്ങൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക. എന്താണ് ഇന്ത്യ, എവിടെയാണ് ഇന്ന് ഇന്ത്യ നിൽക്കുന്നതെന്ന് സ്വയം വിലയിരുത്താൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവുക. മാമമാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം കളിച്ചേ പറ്റൂ, കാരണം അവരുടെ ഫണ്ടർമാരെല്ലാം ഇതുപോലത്തെ വിഘടനവാദികളാണ്. അവരുടെ ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ട്, ആ എഡിറ്റോറിയൽ പോളിസിന്റെ മേലോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ആ ചാനലിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും. സത്യത്തിൽ ഇന്ത്യ 16% 55% ഉണ്ടായിരുന്ന ദാരിദ്ര്യം 16% നരേന്ദ്രമോദി എന്നുള്ള ആ മഹാമനുഷ്യൻ ഭരണത്തിലേറിയതിനു ശേഷം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ചില്ലറ കാര്യമല്ല. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് 55% പട്ടിണി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രാജ്യത്ത് ആ പട്ടിണി 16% കുറയ്ക്കാൻ ഒരാൾക്ക് 8 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് തൊഴുകേണ്ടി വരും. അത് മാത്രമല്ല, ആ പാദം കഴുകിയ വെള്ളം കൂടി നിങ്ങൾ കുടിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അങ്ങനെ എടുത്തു കാണിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ മറന്നു പോകരുത്. ഈ റിപ്പോർട്ടുകൾ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? അതായത് യൂണിഫോം സിവിൽ കോഡ് ഏകദേശം സ്റ്റാർട്ടാകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ അതിനെ മറികടക്കണമെങ്കിൽ രാജ്യവ്യാപകമായിക്കൊണ്ട് ഈ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ BJP ഗവൺമെന്റിനെതിരെ ഒരു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കണം. അപ്പോ ഏറ്റവും കൂടുതൽ ഉയർന്ന തോതിലാണ് ഇവിടെ ഇന്ത്യയിലെ പട്ടിണി എന്ന് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന BJP എന്ന് പറയുന്ന സർക്കാർ ഏറ്റവും മോശമായ രീതിയിലാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളിലോട്ട് ഇവർക്ക് ഇറങ്ങണം. അടുത്ത ഇലക്ഷൻ മുന്നിലോട്ട് നിൽക്കുകയാണ്, അത് അധികം സമയമൊന്നുമില്ല. പല സംസ്ഥാനങ്ങളും ഇലക്ഷൻ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തു. അപ്പോ ഈ വികാരം എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ തന്തയില്ലാത്തരമൊക്കെ എഴുതി കാണിക്കുന്നത്. സത്യത്തിൽ ഇവിടുത്തെ മനുഷ്യന്മാർ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന വ്യക്തിയിലൂടെ ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടങ്ങളും അദ്ദേഹം ഇന്ത്യയെ ഇന്ന് കൊണ്ടുപോകുന്ന രീതിയും നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ലെന്നേ, ഇത്രത്തോളം ഒരു എന്താ പറയാ ന്യായമായിട്ടുള്ള ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നീതിപൂർവം കാര്യങ്ങൾ കാണുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിനെ പല ആൾക്കാർ ദൈവമായിട്ടേ കാണുന്നുണ്ട്. അതിനൊരു കണക്കുണ്ട്, നമ്മുടെ ഒരു ഇതിന്റെ ഒരു എന്താ പറയാ മാത്തമാറ്റിക്സ് ഉണ്ട്. ഒരു 10% രാജ്യത്തോട് കൂറും ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥയും കാണിക്കുന്നവൻ ഒരു രാജ്യസ്നേഹിയാകും. ഒരു രാജ്യത്തിൽ ഇന്ന് ജോലി ചെയ്യുന്ന ഒരാൾ അവന്റെ ജോലിയോട് ആത്മാർത്ഥ കാണിക്കുന്നത് 10% കാണിച്ചാൽ മതി, അവൻ രാജ്യസ്നേഹിയാവും. ഒരു 30% കാണിക്കുകയാണെങ്കിൽ അവൻ ഈ പറയുന്ന ഒരു എന്താ പറയാ പ്രതിനിധിയാവും, ഏതെങ്കിലും ജനങ്ങളുടെ പ്രതിനിധി അല്ലെങ്കിൽ വോട്ട് വാങ്ങി ജയിപ്പിച്ച് അവൻ ആത്മാർത്ഥയുള്ള ഒരു പ്രതിനിധി ആവാനുള്ള യോഗ്യത ഒരു 10-20% കാണിച്ചാൽ അവനുണ്ടാവും. എന്നാൽ 100% ആത്മാർത്ഥത ചെയ്യുന്ന പ്രവൃത്തിയിൽ കാണിക്കുന്നവൻ ദൈവമാണ് എന്ന് പറയും. കാരണം അവൻ തെറ്റ് ചെയ്യാറില്ല. 100% അവൻ നന്മകൾ മാത്രം ചെയ്ത് തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട്
ആരെല്ലാം ചെയ്ത പ്രവൃത്തിയിൽ ഇവിടെ പലരും പലതും അനുഭവിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ആ പ്രവൃത്തിയെ തരണം ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ആ മനുഷ്യൻ ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവനെ ദൈവമെന്ന് വിളിക്കാൻ ഈ പറയുന്ന ഹൈന്ദവ മതത്തിലൊരു വിശ്വാസം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ 100-ൽ 100 മാർക്ക് കൊടുത്തുകൊണ്ട് തന്നെ 100% ആത്മാർത്ഥ ഈ രാജ്യത്തിന് കൊടുത്തുകൊണ്ട് തന്നെ ആളുകൾക്കിടയിലൂടെ ഇത്രത്തോളം സ്നേഹം പിടിച്ചു പറ്റാനും പല ആളുകളും ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെ പറയാനും തുടങ്ങിയത്. സത്യത്തിൽ അദ്ദേഹം ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ദൈവമാക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ ദൈവത്തിന്റെ അവതാരമായിട്ടൊക്കെ പല ആളുകൾക്കും തോന്നിപ്പിക്കാനുള്ള കാരണം. ഇവിടെ വിഘടനവാദികൾ ഇന്നും തന്നെ തുടങ്ങിയ കളിയല്ല ഇത്. കുറെ കാലമായിട്ട് ഇവിടെ തുടങ്ങുന്ന ഈ വിഘടനവാദികൾ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് അറിയോ? അതായത് അമിതമായിട്ട് സമ്പത്തുകൾ ശേഖരിക്കുന്നവർ. ഈ അമിതമായ സമ്പത്ത് ശേഖരിക്കുന്ന ആളുകൾക്ക് ഈ ഈ നാട്ടിലെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ പണത്തിന് ടാക്സ് പോലും അടയ്ക്കാതെ അവർക്ക് തോന്നുന്ന പോലെ വിനിയോഗിക്കാനുള്ള അവസരം തേടി നടക്കുന്നവർ, അതായത് ഹവാല പണമാകാം, കുഴൽപ്പണമാകാം, കള്ളനോട്ടാവാം, ഈ നാടിന്റെ ടാക്സ് വെട്ടിച്ചുണ്ടാക്കുന്ന പണമാകാം, ഇതെല്ലാം ഉപയോഗിച്ച് ഇന്ത്യയുടെ ഈ പറയുന്ന മണി സിസ്റ്റത്തിൽ യാതൊരു വിധത്തിലുള്ള എന്താ പറയാ കണക്കുമില്ലാതെ ഈ പണം അവന് തോന്നിയതുപോലെ തീവ്രവാദത്തിന് ഉപയോഗിക്കാം. ഏത് രീതിയിലും കണക്കിൽ പെടാത്ത പൈസയാണ്, അത് ചോദിച്ചുകൊണ്ട് ആരും വരികയുമില്ല. ആ രീതിയിൽ അവനൊരു രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സംഘടിപ്പിച്ച ആളുകളുമായിട്ടാണ് ഇവർ ഈ പറയുന്ന വിഘടനവാദം നടത്തുന്നത്. എന്തിനാണ് ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്തൊരു ഇന്ത്യയാക്കി മാറ്റി അവർക്ക് വേണ്ടവോളം ഈ പറയുന്ന സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടാനും അതിലൂടെ രാഷ്ട്രീയ മാറ്റങ്ങൾ അവർ തോന്നുന്ന രീതിയിൽ കൊണ്ടുവരാനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ ഭരണം മുന്നോട്ട് പോകാനും, അത് മതപരമായിട്ടുള്ള ഭരണമാകാം അല്ലാതെയാകാം ഏത് രീതിയിലും, അത് ആ വിഘടനവാദിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതെങ്ങനെയാണ് അവന്റെ മനസ്സ് വെച്ചാൽ അതുപോലെ. ഈ വിഘടനവാദികൾക്കൊന്നും പിടികൊടുക്കാതെ രാജ്യത്തിന്റെ നിയമങ്ങൾ കർശനമാക്കി കൊണ്ടുവരുന്ന നരേന്ദ്രമോദിയെ എപ്പോഴും നരാധമനായിട്ടും മോശക്കാരനാക്കിയിട്ടും ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശം ലെവലിലോട്ട് കൊണ്ടുപോയിട്ടൊക്കെ ആളുകളെ കാണിക്കാൻ ഈ വിഘടനവാദികൾ ഇപ്പോഴും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിലൊന്നും പിടികൊടുക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആ മനുഷ്യനെ നോക്കിക്കാണാൻ, അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിനെ നോക്കിക്കാണാൻ ഇവിടുത്തെ എല്ലാ ജനങ്ങളും ശ്രമിക്കണം. ഈ ഒരു സർക്കാരിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ഇവിടെ പറയുന്ന പല കാര്യങ്ങളും, ഇവിടെ അഭിപ്രായം ചോദിക്കുന്ന പല വ്യക്തികളും, ഇപ്പൊ നമ്മൾ കാണാം മാധ്യമങ്ങളൊക്കെ പോയിട്ട് അഭിപ്രായം ചോദിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയമുള്ളവരോടാണ് പോയി അഭിപ്രായം ചോദിക്കുന്നത്. 100 പേരോട് അഭിപ്രായം ചോദിച്ചാൽ 100 പേരും മോദി മോശമാണെന്ന് പറയും. കാരണം എന്താണ്, അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ അവന്റെ ആ തലയോ അവന്റെ ആ വോയിസോ ആ വീഡിയോയിൽ കാണില്ല. പകരം ഈ വിഘടനവാദികൾക്ക് മോശമാണ് എന്ന് പറയുന്ന ആളുകളുടെ വോയിസ് മാത്രമേ കേൾപ്പിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അതാണ് അവരുടെ ഉദ്ദേശവും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 140 കോടി 146-140 കോടി ജനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, 55% പട്ടിണി ഉണ്ടായിരുന്നെങ്കിൽ ആ 140 കോടി ജനങ്ങളിൽ ഇന്ന് 16% മാത്രമാണ് പട്ടിണി രേഖപ്പെടുത്തുന്നത്. അതും 2-3 വർഷം കൊണ്ട് തീരാൻ പോകുന്ന ദാരിദ്ര്യ രേഖ. ഈ 16% എന്നുള്ളത് 8 വർഷം കൊണ്ട് 55% നിന്നും ഈ 16% എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എങ്കിൽ ഈ 16% കൂടി ഇല്ലാണ്ടാക്കാൻ അദ്ദേഹത്തിന് വെറും 2-3 വർഷം കൂടി മതിയാകും എന്നർത്ഥം. ചിന്തിക്കുക, ഇതുപോലത്തെ ഇച്ഛാശക്തിയുള്ള, ദിശാബോധമുള്ള, രാജ്യസ്നേഹമുള്ള ഇന്ത്യൻ പൗരന്മാരോട് യഥാർത്ഥ ബോധത്തോടെയുള്ള കാഴ്ചപ്പാടുള്ള ഇതുപോലത്തെ നേതാക്കന്മാരല്ലേ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? അല്ലെങ്കിൽ ചേരാത്ത കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് പല രാജ്യങ്ങളിലും കറങ്ങി 100-200 കോടി രൂപ ചെലവാക്കി അതിനുശേഷം ഒരു 150 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന ക്ഷണാപ്പന്മാരെയാണോ നിങ്ങൾ നിലനിർത്തേണ്ടത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കുക. ആത്മപരിശോധന, അതിൽ തെറ്റല്ല. കാണുന്ന കാര്യങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഏതാണ് എന്നൊക്കെ ഒന്ന് സ്വയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. നരേന്ദ്രമോദിയെ വെല്ലാൻ, ഈ BJP ഗവൺമെന്റിനെ വെല്ലാൻ ഇനി ഒരു സർക്കാർ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കണമെന്നാവും. ഈ ഒരു സർക്കാർ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ദുരിതം ഉണ്ടല്ലോ, ദുരിതം
അത് നിങ്ങൾ താങ്ങൂല. ഇക്കണ്ട തീവ്രവാദ സംഘടനകളെയെല്ലാം സൈലന്റ് ആയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ഭരണത്തിന്റെ തുടക്കത്തിന് വേണ്ടിയാണ്. കോൺഗ്രസ് ഒന്ന് ഭരിച്ച് തുടങ്ങിയിട്ട് വേണം കേരളത്തിലെയും അല്ലാതെയുള്ള കുറെ ഹിന്ദുക്കളെ കൊന്നെടുക്കാൻ എന്ന് വിചാരിക്കുന്ന തീവ്ര സംഘടനകളാണ് ഈ വിഘടനവാദികളിൽപ്പെട്ട ആളുകൾ. സോ ആലോചിച്ച് കണ്ടും നോക്കിയൊക്കെ വോട്ട് കൊടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ കിടന്ന് ഒരമ്പേണ്ടി വരും. ഒരമ്പല് മാത്രമല്ല പലതും നടക്കും, നിങ്ങളത് അനുഭവിക്കുകയും ചെയ്യും.